ശിഖണ്ഡി ഒരു ചെറിയ മീനല്ല. ഷിബു ബേബി ജോൺ മക്കളില്ലാത്ത ചാഴികാടനെ പറ്റി ഇങ്ങനെ പറയരുതായിരുന്നു. ഷിബു ബേബി ജോണിൻ്റെ ശിഖണ്ഡി പ്രയോഗം ഷിബുവിന് നന്നേ ബോധിച്ചുവെങ്കിലും കേട്ടിരുന്നവരിൽ പലർക്കും പല കാരണങ്ങളാൽ ബോധിച്ചിട്ടില്ല. ഒന്നാമതേ ഷിബുവിന് ശിഖണ്ഡി ആരാണെന്നറിയില്ല. രണ്ടാമത് പുരാണത്തിൽ, അതായത് മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയുടെ പങ്കറിയില്ല. അതിലും പ്രധാനം, 5 വർഷം ഒപ്പം ഒരേ നിയമസഭയിൽ പ്രവർത്തിച്ചിട്ടും തോമസ് ചാഴികാടൻ ആരാണെന്ന് ഷിബുവിന് മനസ്സിലായിട്ടില്ല. ചാഴികാടനെ ശിഖണ്ഡി എന്ന് വിളിച്ചതിൽ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാര്യം ഷിബു ഒന്ന് ഓർക്കണമായിരുന്നു. അവർ രഹസ്യമായി ഒരു സ്നേഹിതയോട് പങ്കുവച്ചത് ടോമിക്ക്, അതായത് തോമസ് ചാഴികാടന് മക്കളില്ലായിരിക്കാം. പക്ഷേ ഒരു മണ്ഡലമുണ്ട്, മക്കളെ നോക്കുന്നതിലും ഭംഗിയായി ആ മണ്ഡലത്തെ നോക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച 10 കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്താൽ അതിലൊന്ന് ശിഖണ്ഡിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കഥാഗതി തിരിച്ചുവിട്ടവരിൽ മുമ്പൻ, ചിരഞ്ജീവിയായ ഭീഷ്മരെ വധിക്കാൻ സാധിച്ചത് ശിഖണ്ഡിയുടെ വരപ്രസാദം ഒന്നുകൊണ്ട് മാത്രമാണ്. ശന്തനുവിൻ്റെ മൂത്ത മകൻ ചിത്രാംഗദൻ്റെ മരണത്തോടെ ഇളയപുത്രൻ വിചിത്രവീരൻ അധികാരത്തിൽ വന്നു. കാശി രാജാവ് തൻ്റെ മക്കളായ അംബ, അംബിക, അംബാലിമാർക്ക് സ്വയംവരം പ്രഖ്യാപിച്ചു. അനുജിനു വേണ്ടി ഭീഷ്മർ സ്വയംവര പന്തലിലെത്തി യുദ്ധം ചെയ്ത് 3 കന്യകമാരെയും പിടിച്ചുകൊണ്ടുപോയി. പോകും വഴി സ്വാലൻ എന്ന രാജകുമാരൻ തടഞ്ഞുവെങ്കിലും വിജയിച്ചില്ല. അംബ സ്വാലനിൽ അനുരക്തയാണെന്നറിഞ്ഞ ഭീഷ്മർ അംബയെ വിട്ടുകൊടുത്തു. സ്വാലൻ സ്വീകരിച്ചില്ല. എന്തിനു പറയുന്നു, ഒടുവിൽ ശിവനെ തപസ് ചെയ്തു അടുത്ത ജന്മത്തിൽ ഭീഷ്മരെ വധിക്കാൻ കാരണക്കാരിയാകുമെന്ന് വരം നേടി. ജന്മം നേരെയാകാൻ അംബ ആത്മാഹുതി നടത്തി. പിന്നീട് ദുർവധ രാജാവിൻ്റെ കൊട്ടാരത്തിൽ സ്ത്രീ ജന്മമെടുത്തു. വീണ്ടും തപസ് ചെയ്ത് വരവലത്താൽ പുരുഷനായി. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 10ാം ദിവസം ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അർജുനൻ ഭീഷ്മരെ വീഴ്ത്തി. സ്ത്രീകളോടും പിന്നീട് പുരുഷനായി മാറിയ, സ്ത്രീയോടും യുദ്ധം ചെയ്യില്ല എന്ന ശപഥം ചെയ്ത ഭീഷ്മർ ശിഖണ്ഡിയുടെ മുന്നിൽ ആയുധം താഴെ വച്ചത് ശിഖണ്ഡിയുടെ കുഴപ്പമല്ല. ഭീഷ്മരെ അന്ന് വധിച്ചില്ലായിരുന്നുവെങ്കിൽ യുദ്ധഗതി മറ്റൊന്നാകുമായിരുന്നു. ഇനിയാണ് അറിയേണ്ടത്, ചാഴികാടനെ എന്തർത്ഥത്തിലാണ് ശിഖണ്ഡി എന്ന് വിളിച്ചതെന്ന്. കോൺഗ്രസ്സിന് വിടുവേല ചെയ്യാത്തതിനാണോ, അതോ അവരുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാത്തതിനോ? ഷിബുവിനൊക്കെ വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അവരുടെ പൃഷ്ഠം താങ്ങിയേ പറ്റൂ. പിതാവിൻ്റെ മണവും ഗുണവും ഇല്ലാത്ത മക്കൾ ഇങ്ങനെ പറയൂ. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന ചവറയിലെ ബേബി ജോൺ സാറിൻ്റെ മോൻ വലതുപക്ഷത്തെത്തിയത് കുതികാൽ വെട്ടും ചതിയുമല്ലേ? വലതുപക്ഷത്ത് ഇന്ന് ആക്രിക്കാർ പോലും വില പറയാത്ത നിലയിൽ തുരുമ്പെടുത്തല്ലേ ഷിബു ഇരിക്കുന്നത്? 70കളുടെ 2ാം പാതിയിൽ തിരുവനന്തപുരം മാറിവാനീസ് കോളേജിൽ അന്നത്തെ ഒരു മന്ത്രിപുത്രൻ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചിരുന്നത് ഓർക്കുന്നു. പാഠ്യ വിഷയത്തെക്കാൾ പാഠ്യേതര വിഷയങ്ങളായ രാത്രി സഞ്ചാരം, കരിക്ക് മോഷ്ടിക്കൽ തുടങ്ങിയ കലാപരിപാടികളായിരുന്നു കക്ഷിക്കിഷ്ടം. ഗീവർഗീസ് പണിക്കരെന്ന വൈദികനായ പ്രിൻസിപ്പൽ ഒരു നാളിൽ കയ്യോടെ പൊക്കി. പിതാവായ മന്ത്രിയെ വിളിച്ചു വരുത്തി മകൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വിവരം ധരിപ്പിച്ചു. എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യില്ലച്ചോ എന്ന് മൊഴിഞ്ഞ മന്ത്രിയുടെ നേരെ സ്വതസിദ്ധമായ ശൈലിയിൽ ലോഹയുടെ കൈതെറുത്ത് കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് ചാടി എഴുന്നേറ്റ് രോഷാകുലനായി പറഞ്ഞു, എടോ മന്ത്രി, തൻ്റെ വീട്ടിൽ ചെന്ന് ഇവൻ്റെ തള്ളയോട് ചോദിക്ക് ഇവൻ്റെ തന്ത ആരാണെന്ന്. മനസ്സിലായല്ലോ, കഥാഗതി അനുസരിച്ച് ശിഖണ്ഡി ട്രാൻസ്ജെൻഡറാണെന്ന ധാരണയിലാണ് പലരും ശിഖണ്ഡി പ്രയോഗം നടത്തുന്നത്. എന്നാൽ കന്യകയായിരുന്നവൾ വരപ്രസാദത്താൽ പുരുഷനായി മാറിയെന്ന സത്യവും കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ വഹിച്ച പങ്കും അതിലുപരി അംബയുടെ പകയുടെ പൂർത്തീകരണം എന്നതും അവിടെ സംഭവിച്ചു. കേരള കോൺഗ്രസ്സുകളെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ഇന്ന് കുരുക്ഷേത്രം തന്നെയാണ്. ഷിബുവിൻ്റെ ഭാഷയിൽ മക്കളില്ലാത്ത ചാഴിക്കാടൻ ശിഖണ്ഡിയാണെങ്കിൽ ജയവും ശിഖണ്ഡി പക്ഷത്തിന് അനുകൂലമാണ്. UDFൻ്റെ കൂടെ നിന്ന് അവർക്കിട്ട് തന്നെ പാര വയ്ക്കരുത് ഷിബുവേ.